ഹായ് ഫ്രണ്ട്സ്, ആപ്റ്റിക്സ് അക്കാദമിയുടെ കേട്ടറ്റ് കാറ്റഗറി 3 അഞ്ചാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സൈക്കോളജി ആൻഡ് പെഡഗോഗിയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അഥവാ ഇന്റലിജൻസ് എന്നുള്ള ഒരു മേഖലയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ഏതൊക്കെയായിരുന്നു? ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ഒരു മേഖലയാണ്. ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരുന്ന ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റലിജൻസ് എന്ന് പറയുന്നത് അല്ലെ. ഒരു വ്യക്തിയുടെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വ്യക്തി വ്യത്യാസങ്ങളിൽ പ്രധാനമുള്ള ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ ഒരു ഏരിയയാണ് ഏതെന്ന് പറയുന്നത്, ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ആ ഇന്റലിജൻസ് എന്താണെന്നും ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള കുറഞ്ഞ ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടു. അതുകൂടാതെ തന്നെ കഴിഞ്ഞ രണ്ട് മറ്റു വീഡിയോകളിലൂടെ തിയറീസ് ഓഫ് ഇന്റലിജൻസ് ഏതൊക്കെ എന്നുള്ളതുമാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയായിരുന്നു തിയറീസ് ഓഫ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഒന്ന്, ടു ഫാക്ടർ തിയറി; രണ്ട്, ഗ്രൂപ്പ് ഫാക്ടർ തിയറി; മൂന്ന്, സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്; നാല്, തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. അതുകൂടാതെ തന്നെ മറ്റു രണ്ട് തിയറികൾ കൂടിയുണ്ട്, അത് വരുന്ന വീഡിയോകളിലൂടെ നമുക്ക് പരിചയപ്പെടാവുന്നതുമാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെട്ട ഏതൊക്കെയായിരുന്നു? ടു ഫാക്ടർ തിയറിയും ഗ്രൂപ്പ് ഫാക്ടർ തിയറിയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏരിയയാണ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്, അഥവാ SOI എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്നും ഉൾപ്പെടുത്താത്ത കുറച്ച് ചോദ്യങ്ങൾ കൂടി ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഈ ചോദ്യങ്ങൾ, ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് കാറ്റഗറി 3 ചോദിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നിങ്ങളൊന്ന് ഓർമ്മയിൽപ്പെടുന്ന കൊണ്ടുവരിക. ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള, ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളാണ്. കൂടാതെ വരുന്ന ചോദ്യങ്ങൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദ്യോത്തരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോസിലൂടെ തന്നെ നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി ക്ലാസിന്റെ ആ ഒരു തിയറി ഭാഗങ്ങളെ നിങ്ങളൊന്ന് പരിചയപ്പെടുക, അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ മാത്രം ഒന്ന് കുറിച്ച് ഓർമ്മയിൽ കൊണ്ടുവരിക. ഈ കാര്യങ്ങളാണ് ഞാൻ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്നാല് ചോദ്യങ്ങൾ ആദ്യമേ നോക്കാം, എന്നിട്ട് മൂന്നാമത്തെ തിയറിയിലേക്ക് നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, അക്കോർഡിംഗ് ടു സ്റ്റേൺ, സ്റ്റേൺ ഇന്റലിജൻസ് ഈസ്, സ്റ്റേണിന്റെ അഭിപ്രായത്തിൽ ഇന്റലിജൻസ് എന്നുള്ളത് എന്താണ്? എ, ദ എബിലിറ്റി ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് സിറ്റുവേഷൻസ്; ദൻ ദി എബിലിറ്റി ടു ലേൺ; ദൻ സി, ദ എബിലിറ്റി ടു തിങ്ക്; ദൻ ലാസ്റ്റ് വൺ, ദ എബിലിറ്റി ടു മേക്ക് റിലേഷൻസ്. സ്റ്റേണിന്റെ അഭിപ്രായത്തിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഏതാണ്? ദ എബിലിറ്റി ടു, എബിലിറ്റി ഓഫ് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് സിറ്റുവേഷൻസ്. അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ്, പല തരത്തിലുള്ള സിറ്റുവേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സ്റ്റേണിന്റെ അഭിപ്രായത്തിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2, അക്കോർഡിംഗ് ടു സ്പിയർമാൻ, ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റലിജൻസ് ഈസ് ഡാഷ്. സ്പിയർമാന്റെ അഭിപ്രായത്തിലെ ഇന്റലിജൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്തായിട്ടാണ് അറിയപ്പെടുന്നത്? എ, ട്രെയിനിങ് ഓഫ് റിലേഷൻസ് ആൻഡ് ഇന്റർ റിലേഷൻസ്. റിലേഷൻസും ഇന്റർ റിലേഷൻസും തമ്മിലുള്ള ട്രെയിനിങ്ങിനെയാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ദ എബിലിറ്റി ഓഫ് അബ്സ്ട്രാക്ട് തിങ്കിങ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കോംപ്രിഹെൻസീവ് ചെയ്യാനുള്ള തരത്തിലുള്ള കാര്യങ്ങളെ തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി. ദെൻ ദ എബിലിറ്റി ടു അഡ്ജസ്റ്റ് ഇൻ ന്യൂ കണ്ടീഷൻസ്, പുതിയൊരു കണ്ടീഷനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. ദെൻ ലാസ്റ്റ് വൺ, ഓൾ ദി എബോ. ഇതിന്റെ ആൻസർ ഏതായിട്ട് വരും? ട്രെയിനിങ് ഓഫ്, അതായത് സ്പിയർമാന്റെ കോൺസെപ്റ്റ് പ്രകാരം ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് വരുന്നത് ഏതാണ്? ട്രെയിനിങ് ഓഫ് റിലേഷൻസ് ആൻഡ് ഇന്റർ റിലേഷൻസ്. ട്രെയിനിങ് ഓഫ് റിലേഷൻസ് ആൻഡ് ഇന്റർ റിലേഷൻസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, which of the following is the true statement in reference to intelligence? Reference ne anubandhich seriyayittulla statement edana thaaye parayunnathu. A, intelligence is the ability to adjust with a new environment. Intelligence ennu parayunnathu oru ability aanu, pudhiya environmentumayi adjust cheyyanulla oru ability aanu intelligence ennu parayunnu. Then B, intelligence is the ability to learn, buddhishakti ennu parayunnathu ഒരു കാര്യം പഠിക്കാനുള്ള എബിലിറ്റിയാണ്. ദെൻ സി, ഇന്റലിജൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് അബ്സ്ട്രാക്ട് റീസണിങ്. ഇന്റലിജൻസ് ബുദ്ധിശക്തി എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അത് എന്തിനു വേണ്ടിയിട്ടുള്ള കഴിവാണ്?
അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ റീസൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ലാസ്റ്റ് വൺ ഡി ഓൾ ദി എബോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓൾ ദി എബോ. ഇവയെല്ലാം കൂടി ചേർന്നത് തന്നെ എല്ലാത്തിനെയും എന്തെന്ന് പറയുന്നുണ്ട്? പിന്നെ ഇന്റലിജൻസ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വെഷ്ലർ, ഡാഷ് ഇന്റലിജൻസ് ഈസ് ദ ഗ്ലോബൽ കപ്പാസിറ്റി ബൈ വിച്ച് പേഴ്സൺ? എ ആക്ട്സ് പർപ്പസ്ഫുള്ളി, ദെൻ ബി തിങ്ക് റാഷണലി, then C, make adjustment with the environment effectively, then last one, all the above. നിങ്ങളെ ഈ ബെസ്റ്റ്ലറുടെ ഡെഫിനിഷൻ മുൻപത്തെ ക്ലാസ്സിലെ ഡെഫിനിഷൻ നിങ്ങൾ ചെക്ക് ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും. ആക്ട് പർപ്പസ്ഫുള്ളി, തിങ്ക് റാഷണലി, മേക്ക് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദി എൻവയോൺമെന്റ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്. ബെസ്റ്റ്ലറുടെ അഭിപ്രായത്തിൽ ആക്ട് പർപ്പസ്ഫുള്ളി, തിങ്ക് റാഷണലി, മേക്ക് അഡ്ജസ്റ്റ്മെന്റ് വിത്ത് ദി എൻവയോൺമെന്റ് എഫക്റ്റീവ്ലി എന്നുള്ളതാണ് ഇന്റലിജൻസ്. അത് ആ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എബിലിറ്റിയാണെന്ന് പറയുന്നത് ഇന്റലിജൻസ് എന്നുള്ളത് വെഷ്ലർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. തിയറീസ് ഓഫ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. മൂന്നാമത്തെ തിയറിയാണ് വരുന്നത്. ഏതാണ്? സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട് എന്നുള്ള പറയുന്നത്, ഇന്റലക്ട് അഥവാ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ്, എസ് ഒ ഐ എന്ന് പറയുന്നത്. ഇത് ആരുടെ സംഭാവനയാണ് ഈ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് അഥവാ എസ് ഒ ഐ എന്ന് പറയുന്നത്? ജെ പി ഗിൽഫോർഡിന്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്ന ആരാണ്? ജെ പി ഗിൽഫോർഡ് എന്നുള്ള വ്യക്തിയാണ്. ഇദ്ദേഹം ഫാക്ടർ അനാലിസിസ് എന്നുള്ള ഒരു കാര്യത്തെയാണ്, ഫാക്ടേഴ്സിനെ അനലൈസ് ചെയ്യുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. പലതരത്തിലുള്ള ഫാക്ടേഴ്സുകൾ അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഒരു സ്ട്രക്ചർ തന്നെയുണ്ട്, ഇന്റലിജൻസിന്റെ ഒരു ഘടന തന്നെയുണ്ട്. ആ ഘടനയിൽ വരുന്ന ഓരോ ഫാക്ടറുകളെയും അനലൈസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻസിനെ എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് പിന്നെ പഠനം നടത്തിക്കൊണ്ട് പിന്നെ ഇന്റലിജൻസിനെ അസസ്മെന്റ് നടത്തിക്കൊണ്ട് ഇന്റലിജൻസിൻ്റെതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫാക്ടർ അനാലിസിസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അദ്ദേഹം ഫാക്ടറിനെ അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പലതരത്തിലുള്ള ഫാക്ടറിന്. ഏതൊക്കെയാണ് ആ ഫാക്ടർ എന്നുള്ളത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഹി വ്യൂസ് ദാറ്റ് ദി മൈൻഡ് കൺസിസ്റ്റ് ഓഫ് ത്രീ ഡയമെൻഷൻസ് എന്നുള്ളതാണ്. പിന്നെ മൈൻഡിന് മൂന്ന് തലങ്ങളിലായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത്. മൂന്ന് തലങ്ങളിൽ ഉള്ള ഒരു വിഭാഗമാണ് ഇന്റലക്ട് അല്ലെങ്കിൽ മൈൻഡ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആ തലങ്ങളെ കുറിച്ചാണ് ഫാക്ടറായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നത്. ആ തലങ്ങളെയാണ് നമ്മൾ എടുത്ത് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം മൈൻഡിനെ മൂന്ന് തലങ്ങളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ തലങ്ങൾ എന്നുള്ളതും ആ തലങ്ങളെ ഫാക്ടറായിട്ടുമാണ് അദ്ദേഹം കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ തലങ്ങളെ ഡയമെൻഷൻ, മൂന്ന് ഡയമെൻഷൻ എന്ന് പറയുന്നത് മൂന്ന് തലങ്ങളായിട്ട് കാണുന്നത്, ഇതിനെ ഈ ഒരു രൂപത്തിലാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ ഫാക്ടറുകളാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഈ തലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ തലങ്ങളെ, മൂന്ന് തലങ്ങൾ ഏതൊക്കെയായിട്ടാണ് പറയുന്നത്? ഒന്ന് ഓപ്പറേഷൻസ് എന്ന് പറയും, രണ്ട് കണ്ടന്റ് എന്ന് പറയും, മൂന്ന് പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഈ ഓപ്പറേഷനിൽ ആറ് ഫാക്ടറുകൾ ഉൾപ്പെടുന്നുണ്ട്, കണ്ടന്റിൽ അഞ്ച് ഫാക്ടർ ഉൾപ്പെടുന്നുണ്ട്, മൂന്നാമതായിട്ട് പ്രൊഡക്റ്റിൽ ആറ് ഫാക്ടറുമാണ് ഉൾപ്പെടുന്നത്. അങ്ങനെ ടോട്ടൽ ആറും ആറും പന്ത്രണ്ടും അഞ്ചും 17 ടോട്ടൽ ഫാക്ടറുകൾ ഉൾപ്പെടുന്ന ഒരു ബുദ്ധിശക്തിയാണ് ഒരു മനുഷ്യനിൽ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് എണ്ണമാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ എല്ലാം കോമ്പിനേഷൻസ് ആണ്. ഓപ്പറേഷനും കണ്ടന്റും പ്രൊഡക്റ്റും കൂടി കോമ്പിനേറ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിശക്തി ഉണ്ടാവും. അതിൽ പല ഫാക്ടറുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തി ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓപ്പറേഷൻസിൽ വരുന്ന, പ്രവർത്തനങ്ങളിൽ വരുന്ന ഓപ്പറേഷൻസിൽ, അതായത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയാണ് ഇദ്ദേഹം ഇവിടെ ഓപ്പറേഷൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, നമ്മളെ ബ്രെയിനിൽ നടക്കുന്ന ഫങ്ഷൻസിനെയാണ് ഇവിടെ ഇദ്ദേഹം ഓപ്പറേഷൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ ബ്രെയിനിൽ നടക്കുന്ന ഓപ്പറേഷൻസുകളെ പൊതുവെ അദ്ദേഹം ആറായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആ ആറ് ഓപ്പറേഷൻസ് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഒന്ന് കോഗ്നീഷൻ, രണ്ട് മെമ്മറി റെക്കോർഡിംഗ്, മൂന്ന് മെമ്മറി റീടെൻഷൻ, ദെൻ നാല് ഡൈവർജന്റ് തിങ്കിങ്, ദെൻ അഞ്ച് കൺവെർജന്റ് തിങ്കിങ്, ദെൻ ലാസ്റ്റ് വൺ ഇവാലുവേഷൻ എന്നുള്ളതാണ്. ചില നിങ്ങൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ചില മേഖലകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അഞ്ച് ഓപ്പറേഷൻസുകളായിട്ടാണ് കണക്കാക്കുന്നത്. ചില കണക്കാക്കിയിട്ട് കാണാൻ കഴിയും. ആ അഞ്ചെണ്ണം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഗർ
ഫിഗർ എന്നുള്ള ഒരു ഓപ്പറേഷൻ ആയിട്ടാണ് അവിടെ എടുത്തു പറയുന്നത്. ആ ഫിഗറിന്റെ അണ്ടർ വരുന്നതാണ് മെമ്മറി എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ആ മെമ്മറിയുടെ അണ്ടറിൽ വരുന്നതാണ് മെമ്മറി റെക്കോർഡിംഗ് ആൻഡ് മെമ്മറി റീടെൻഷൻ എന്നുള്ളത് അല്ലേ. ഓക്കെ, ആ മെമ്മറി റെക്കോർഡിങ്ങും മെമ്മറി റീടെൻഷനെയും ഒന്നായിട്ടാണ് ചില പുസ്തകങ്ങളും ചില നെറ്റ് മെറ്റീരിയലൊക്കെ കാണിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഓപ്പറേഷൻസ് അഞ്ചായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ കേട്ടിട്ടിനൊക്കെ ആറെണ്ണമായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് കോഗ്നിഷൻ, മെമ്മറി റെക്കോർഡിംഗ്, മെമ്മറി റിട്ടൻഷൻ, ദെൻ ഡൈവർജന്റ് തിങ്കിങ്, ദെൻ കൺവെർജന്റ് തിങ്കിങ്, ദെൻ ഇവാലുവേഷൻ. ഓക്കെ, ഇവ ഓരോന്നും എന്താണെന്നുള്ളത്, അതായത് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ആറെണ്ണം എന്ന് പറയുന്നത് ഒരു ഡയമെൻഷനിൽ വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അതിനെ ഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. ഒരു ഡയമെൻഷനിൽ വരുന്ന ആറ് കാര്യങ്ങളെയാണ് നമ്മൾ എടുത്ത് കൂടുതലായിട്ട് പഠിക്കുന്നത്. എന്താണ് കോഗ്നിഷൻ എന്ന് പറയുന്ന? ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു കോംപ്രിഹെൻഡ്, ഡിസ്കവർ ആൻഡ് ബിക്കം അവെയർ. ഓക്കെ, എബിലിറ്റി ടു കോംപ്രിഹെൻഡ്, ഡിസ്കവർ ആൻഡ് ബിക്കം അവെയർ, ഇതിനുള്ള ഒരു എബിലിറ്റിയാണ് കോഗ്നിഷൻ എന്ന് പറയുന്നത്. കോഗ്നിഷൻ എന്ന് പറയുന്നത് എന്താണ്? കോംപ്രിഹെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി, ഡിസ്കവർ ചെയ്യാനുള്ള എബിലിറ്റി, അവെയറൻസ് ജനിപ്പിക്കാനുള്ള എബിലിറ്റി, ഇതിനെയാണ് എന്ന് പറയുന്നത് കോഗ്നിഷൻ എന്നതുകൊണ്ട് അദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത്. ദെൻ മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെമ്മറി റെക്കോർഡ് ചെയ്യുക, മെമ്മറി റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്, മെമ്മറിയിലേക്ക് റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇൻഫോർമേഷൻസിനെ എൻകോഡ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് മെമ്മറി റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന ഒരു വിവരത്തെ, ആ വിവരം നമ്മുടേതായിട്ടുള്ള സാഹചര്യവും സന്ദർഭവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് ആവശ്യമായ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ എൻകോഡ്, അതിന് രൂപമാറ്റം സംഭവിച്ചിട്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ട് എൻകോഡ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത്, ആ ഇൻഫോർമേഷൻസിന് എൻകോഡ് ചെയ്യുന്നതിന് എബിലിറ്റിയാണെന്ന് പറയുന്നത്. എബിലിറ്റി ടു എൻകോഡ് ഇൻഫോർമേഷൻ അഥവാ മെമ്മറി റെക്കോർഡിംഗ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, മെമ്മറി റീടെൻഷൻ, അതിനെ റെക്കോർഡിംഗ് എന്നുള്ളതിന്, ഈ റീടെൻഷൻ ആണ് റെക്കോർഡ് ചെയ്യുക, ഇൻഫോർമേഷനെ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്നത്, ഫീഡ് ചെയ്യുക എന്ന് പറയുന്നത്, സേവ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അതിനെ ഓർമ്മയിലേക്ക് നിലനിർത്തുക എന്ന് പറയുന്നത് അതിനെയാണ് റീടെൻഷൻ എന്ന് പറയുന്നത്. മെമ്മറി റീടെൻഷൻ അഥവാ റെക്കോർഡ് ഇൻഫോർമേഷൻ, എബിലിറ്റി ടു റെക്കോർഡ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ നാലാമതായിട്ട് പറയുന്നത് എന്താണ്? ഡൈവർജന്റ് തിങ്കിങ് എന്നുള്ളതാണ്. എന്താണ് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് തന്നെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാനുള്ള ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തിന് തന്നെ മൾട്ടിപ്പിൾ സൊല്യൂഷൻസ്, ഡിഫറെന്റ് സൊല്യൂഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അതിനെ ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് എന്നുള്ളതാണ്. ഇത് ചിന്തിക്കുന്നത് ഡിഫറെന്റ് ഡയറക്ഷൻസിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു. ഒരു പേരൻസിന്റെ നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു, ഒരു അധ്യാപകന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുന്നു, ഒരു വിദ്യാർത്ഥിയുടെ നിലയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നു, ഒരു സൊസൈറ്റിയിലുള്ള ഒരു മെമ്പറുടെ നിലയിൽ നിന്ന് ചിന്തിക്കുന്നു അല്ലെ. ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ എടുത്ത് നോക്കുമ്പോൾ ഡിഫറെന്റ് ഡയറക്ഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആ ഒരു ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് എന്ന് പറയുന്നത് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ക്രിയേറ്റിവിറ്റി എന്നുള്ളതാണ്. ഇത് ഒരു കഴിവ്, ഒരു ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ 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 കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യത്തിൽ ക്ലോസ്ലി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ഡൈവർജന്റ് തിങ്കിങ്ങിനെ പറയുന്നത്. അപ്പോൾ എന്താണ് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്? ഒരു പ്രോബ്ലത്തിന് തന്നെ ഡിഫറെന്റ് സൊല്യൂഷൻസ് കണ്ടെത്താനുള്ള കഴിവിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. എന്നാൽ കൺവെർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡെഡ്യൂസിങ് എ സിംഗിൾ സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് ഒരൊറ്റ സൊല്യൂഷൻ മാത്രം കണ്ടുകൊണ്ട് ഒതുങ്ങാനുള്ള അല്ലെങ്കിൽ ഡെഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണെന്ന് പറയുന്നത് ആ ഒരു തരത്തിലുള്ള പ്രോസസ്സാണ് ഏതെന്ന് പറയുന്നത് കൺവെർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ദി ജനറേഷൻ ഓഫ് ഇൻഫോർമേഷൻ ഫ്രം ദി ഗിവൺ ഡാറ്റ. നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഡാറ്റയിൽ നിന്നും അല്ലെങ്കിൽ ആ ഇൻഫോർമേഷനിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്നും ജനറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള കാര്യത്തെയാണെന്ന് പറയുന്നത് കൺവെർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കൺവെർജന്റ് തിങ്കിങ്, എന്താണ് ഡൈവർജന്റ് തിങ്കിങ്? ഡൈവർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് ആണ് ഒരൊറ്റ പ്രോബ്ലത്തിന് വേണ്ടി ഡിഫറെന്റ് ഡയമെൻഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന കാര്യമാണ്. ദെൻ കൺവെർജന്റ് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഫോർമേഷൻ തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻസ് കണ്ടെത്തുന്ന ഒരു തരമാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്ന രീതിയിലുള്ളതാണ് കൺവെർജന്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇവാലുവേഷൻ എന്നുള്ളതാണ്. എന്താണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജഡ്ജിങ് ആക്യുറസി
ആഡിക്വസി ആൻഡ് ഡിസൈറബിലിറ്റി ഓഫ് ദി ഇൻഫോർമേഷൻ. ആഗ്രഹത്തിനനുസരിച്ച് കറക്റ്റ് ആയിട്ടുള്ള പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജഡ്ജിങ് ആക്യുറേറ്റ്ലി ആഡിക്വേറ്റ്ലി ആൻഡ് ഡിസൈറബിലിറ്റി. ഡിസൈറബിലി അല്ലെങ്കിൽ ആഗ്രഹത്തിനനുസരിച്ച് അല്ലെങ്കിൽ ആ സാഹചര്യവുമായി ഇണങ്ങുന്ന രീതിയിലുള്ള ആപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് നടത്താനുള്ള നടത്തുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്നുള്ളത്. ആര് പറയുന്നത്? ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇത് ഓപ്പറേഷന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ ഇന്റലക്റ്റിന്റെ സ്ട്രക്ചറിൽ വരുന്ന ഒന്നാമത്തെ സ്ട്രക്ചറിൽ വരുന്ന ഒന്നാണ് ഇത് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു ഫംഗ്ഷൻ ആണത്. ആ ഫംഗ്ഷനെ മൊത്തത്തിൽ പറയുന്നതാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹം ഇതിനെ ആറായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ആറ് കാറ്റഗറി എന്ന് പറയുന്നത്? ഒന്ന് കോഗ്നിഷൻ ആണ്, രണ്ട് മെമ്മറി റെക്കോർഡിംഗ് ആണ്, മൂന്ന് മെമ്മറി റീടെൻഷൻ ആണ്, നാല് ഡൈവർജന്റ് തിങ്കിങ് ആണ്, അഞ്ച് കൺവെർജന്റ് തിങ്കിങ് ആണ്, ആറ് ഇവാലുവേഷൻ ആണ്. ഓക്കെ, ഇവ ആണ് സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിന്റെ ഒന്നാമത്തെ ഭാഗത്തു നിന്നും നമ്മൾ എടുത്തു പഠിക്കേണ്ടതായിട്ടുള്ളത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കണ്ടന്റ് എന്നുള്ളത്. സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസിന്റെ ഭാഗമായിട്ട് വരുന്ന കണ്ടന്റ് എന്ന് പറയുന്നത്. ഈ കണ്ടന്റിൽ രണ്ടാമത്തെ ഭാഗമാണ് കണ്ടന്റ്. കണ്ടന്റിൽ എന്താണ് കണ്ടന്റ് എന്ന് പറഞ്ഞ ബ്രോഡ് ഐഡിയാസ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ വിച്ച് ഓപ്പറേഷൻസ് ആർ അപ്ലൈഡ്. പ്രവർത്തനങ്ങളിലെ അപ്ലൈ ചെയ്തിട്ടുള്ള ഐഡിയ, ബ്രോഡ് ആയിട്ടുള്ള ഐഡിയയാണ് എന്ന് പറയുന്നത്. എന്ത് കാര്യമാണോ നമ്മൾ തലച്ചോറിൽ ഉണ്ടായി വന്നിട്ടുള്ള അതിൽ ഉപയോഗിച്ചിട്ടുള്ള കണ്ടന്റ് അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളെയാണെന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ദ ബ്രോഡ് ഐഡിയാസ് ഓഫ് ഇൻഫോർമേഷൻ, വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഇൻഫോർമേഷന്റെ ഒരു സംഹിതയാണെന്ന് പറയുന്നത് കണ്ടന്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ വിച്ച് ഓപ്പറേഷൻസ് ആർ അപ്ലൈഡ്. നമ്മളെ തലച്ചോറിലുള്ള നടക്കുന്ന ആ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ആ പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ആ കാര്യങ്ങളെയാണെന്ന് പറയുന്നത് ഇദ്ദേഹം കണ്ടന്റ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏതൊക്കെയാണ് കണ്ടന്റ്? ആ കണ്ടന്റുകളെ പ്രധാനമായിട്ടും അദ്ദേഹം അഞ്ചായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അഞ്ച് കണ്ടന്റുകളായിട്ടാണ് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഓഡിറ്ററി, രണ്ട് വിഷ്വൽ, മൂന്ന് സിംബോളിക്, നാല് സെമാറ്റിക്, അഞ്ച് ബിഹേവിയർ. ഇത് നിങ്ങൾ പൊതുവെ എല്ലാവരും കേൾക്കുന്ന ഒരു ഭാഗമായിരിക്കാം. എന്നിരുന്നാൽ കൂടി ഒരു സെന്റൻസിലൂടെ, ചില ചെറിയ സെന്റൻസുകളിലൂടെ നമ്മൾ അതൊന്ന് പരിചയപ്പെടാം. ഈ അഞ്ച് കണ്ടന്റുകളാണ് കണ്ടന്റിൽ, ഈ അഞ്ച് ഭാഗങ്ങളാണ് കണ്ടന്റിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർത്തു വെക്കാൻ ശ്രമിക്കുക. ഏതാണ് ഈ അഞ്ചെണ്ണം എന്ന് പറയുന്നത്? മുകളിൽ പറഞ്ഞ രണ്ടാമത്തെ ഡയമെൻഷൻ ആണ് അല്ലെ, തലമാണ്, ത്രീ ഡയമെൻഷൻസ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റില്, ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റില് മൂന്ന് ഡയമെൻഷനിലായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ഡയമെൻഷനിൽ ആറ് ഫാക്ടറുകളുണ്ട്, രണ്ടാമത്തെ ഡയമെൻഷനിൽ അഞ്ച് ഫാക്ടറുണ്ട്, ഈ വരുന്ന മൂന്നാമത്തെ ഡയറക്ഷനിൽ ആറ് ഫാക്ടർ തന്നെയാണുള്ളത്. ഓക്കെ ഓക്കെ, രണ്ടാമത്തെ ഡയമെൻഷനിൽ വരുന്ന ഒന്നാമത്തത് എന്ന് പറയുന്നത് എന്താണ്? ഓഡിറ്ററി. ഇറ്റ് ഇംപ്ലൈസ് ഇൻഫോർമേഷൻ പെർസീവ്ഡ് ത്രൂ ലേണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ ലേണിംഗിലൂടെ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യങ്ങളെയാണെന്ന് പറയുന്നത്, നമ്മൾ ലേണിംഗിലൂടെ പഠനത്തിലൂടെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു വിവരത്തിന്റെ ഇൻഫോർമേഷന്റെ മനസ്സിലാക്കിയെടുക്കുന്നതിനാണെന്ന് പറയുന്നത് ഓഡിറ്ററി എന്ന് പറയുന്നത്. ഓഡിറ്ററി കണ്ടന്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് ലേണിംഗിലൂടെയാണ് അത് പഠിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. വിഷ്വൽ എന്നുള്ളത് എന്താണ്? ത്രൂ സീയിങ്, കാഴ്ചയിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നതിനാണെന്ന് പറയുന്നത്, ഒരു വിവരത്തെ കാഴ്ചയിലൂടെ മനസ്സിലാക്കിയെടുക്കുന്നതിനാണെന്ന് പറഞ്ഞ് വിഷ്വൽ ആയിട്ട് എടുത്തു പറയാം. സിംബോളിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിൾസും സൈൻസും, സൈനുകൾ അല്ലെ, സൈനിന്റെയും സിമ്പിളിലൂടെയും നമ്മൾ ഒരു ഇൻഫോർമേഷനെ മനസ്സിലാക്കിയെടുക്കുന്നതിനാണെന്ന് പറയുന്നത് സിംബോളിക് കണ്ടന്റ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ സെമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺസ് ഇൻഫോർമേഷൻ പെർസീവ്ഡ് ഇൻ ഓറൽ ഓർ റിട്ടൺ വേർഡ്സ് ഓർ സെന്റൻസസ്. എഴുതപ്പെട്ടിട്ടുള്ള വേർഡുകളിലൂടെ അല്ലെങ്കിൽ സെന്റൻസിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെയോ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു വിവരത്തെ മനസ്സിലാക്കിയെടുക്കുന്നതിനാണെന്ന് പറയുന്നത് സെമാറ്റിക് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഇൻഫോർമേഷനെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന കാര്യത്തെയാണ് ഇവിടെ പിന്നെ വ്യക്തമാക്കുന്നത് കണ്ടന്റുകളിലൂടെ. അത് ഓഡിറ്ററി ആണെങ്കിൽ എന്താണ്? ലേണിംഗ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. വിഷ്വൽ ആണെങ്കിൽ കാഴ്ചയാണ് പറയുന്നത്. സിംബോളിക് ആണെങ്കിൽ സൈനുകളോ അല്ലെങ്കിൽ അതിന്റെ മറ്റെന്തെങ്കിലും സിംബലുകളാണ് പറയുന്നത്. സെമാറ്റിക് ആണെങ്കിൽ എന്താണ്? പറയുന്ന വാക്കുകളിലൂടെ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള വാക്ക് വേർഡ്സുകളിലൂടെ അല്ലെങ്കിൽ സെന്റൻസുകളിലൂടെയോ
The last one behavioral എന്നുള്ളതാണ്. It denotes information perceived as act of an individual. ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളോടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്. പെർസീവ് ചെയ്തെടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ കണ്ടന്റ് ആയിട്ട് അദ്ദേഹം എടുത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ തലച്ചോറിലുള്ള മൂന്ന് തരം ഡയമെൻഷൻസ് ആണ് ഒരു വ്യക്തിയുടെ ഇന്റലക്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ആര് പറയുന്നത്, ഗിൽഫോർഡ് പറയുന്നത്. അപ്പോൾ ആ മൂന്ന് തലങ്ങളെ അല്ലെങ്കിൽ ആ മൂന്ന് ഡയമെൻഷൻസിൽ വരുന്ന രണ്ടാമത്തെ ഡയമെൻഷനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആ രണ്ടാമത്തെ ഡയമെൻഷൻ വരുന്ന ഫാക്ടേഴ്സുകളെയാണ് നമ്മളിവിടെ എലാബറേറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് എലാബറേറ്റ് ചെയ്യുന്നത്? ഓഡിറ്ററി എന്ന് പറയുന്നത് ത്രൂ ലേണിംഗ് എന്നുള്ളതാണ്, വിഷ്വൽ എന്ന് പറയുന്നത് ത്രൂ സീയിങ് എന്നുള്ളതാണ്, സിംബോളിക് എന്ന് പറയുന്നത് ആ സിമ്പിൾ ഓർ സയൻസ് എന്നുള്ളതാണ്, സെമാറ്റിക് എന്ന് പറയുന്നത് ഓറൽ റിട്ടൺ വേർഡ്സ് ഓർ സെന്റൻസസ് എന്നുള്ളതാണ്. ദെൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആക്റ്റുകളാണ്, പ്രവർത്തനത്തിലൂടെയാണ്. ക്ലിയർ ആണല്ലോ? ഒരു വ്യക്തിയുടെ ഇന്റലിജൻസ് ഇന്റലക്ട് ഡെവലപ്പ് ചെയ്യുന്നതിൽ വരുന്ന ഫാക്ടേഴ്സുകളെയാണ് നമ്മളിവിടെ എടുത്തു പറയുന്നത്. മൂന്നാമത്തെ ഫാക്ടർ ആയിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? മൂന്നാമത്തെ ഡയമെൻഷൻ ആയിട്ട് എടുത്ത് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്? ഈ വ്യൂസ് ദാറ്റ് ദ മൈൻഡ് കൺസിസ്റ്റ് ഓഫ് ത്രീ ഡയമെൻഷൻസ് എന്നുള്ളതിൽ മൂന്നാമത് വരുന്ന എന്താണ്? പ്രൊഡക്റ്റ് എന്നുള്ളതാണ്. ഈ പ്രൊഡക്റ്റിൽ വരുന്ന എന്താണ്? നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന റിസൾട്ടിനെയാണ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിസൾട്ടുകളാണ്. എന്താണ് അതിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ടിനെയാണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് റിസൾട്ടിനെയാണ്. റിസൾട്ട്സ് ഓഫ് അപ്ലൈങ് പർട്ടിക്കുലർ ഓപ്പറേഷൻസ് ടു സ്പെസിഫിക് കണ്ടന്റ്. റിസൾട്ട്സ് പ്രൊഡക്റ്റ് ഈസ് results of applying particular operations to specific content. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടന്റിൽ ഒരു ഓപ്പറേഷൻ, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു 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 റിസൾട്ട് ആണ് എന്നു പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷനെ ഒരു ഓപ്പറേഷനിലേക്ക്, ഒരു ബ്രെയിനിന്റെ ഒരു പ്രവൃത്തിയിലേക്ക് അത് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റിൽ എടുത്തു പറയുന്ന ഒരു ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എത്ര എണ്ണാണ്? ആറ് ഫാക്ടേഴ്സുകളാണ് പ്രൊഡക്റ്റുകളായിട്ട് എടുത്തു പറയുന്നത്. ഒന്ന് യൂണിറ്റ്, മറ്റൊന്ന് ക്ലാസ്, മറ്റൊന്ന് റിലേഷൻ, മറ്റൊന്ന് സിസ്റ്റം, ദെൻ ട്രാൻസ്ഫോർമേഷൻ, ദെൻ ഇംപ്ലിക്കേഷൻ. ഓക്കെ, ഇത്രയും ഫാക്ടേഴ്സുകളാണ് പ്രൊഡക്റ്റിന്റെ അണ്ടറിൽ എടുത്ത് പറയുന്നത്. ഏതൊക്കെയായിരുന്നു? ആറ് തരം പ്രൊഡക്റ്റുകൾ തന്നെയാണ് എടുത്ത് പറയുന്നത്. യൂണിറ്റ്, ക്ലാസ്, റിലേഷൻ, സിസ്റ്റം, ട്രാൻസ്ഫോർമേഷൻ, ഇംപ്ലിക്കേഷൻസ്. ഇതും എന്തൊക്കെയാണെന്നുള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം. ഏതൊക്കെയാണിത്? ആറ് ഫാക്ടറുകളാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ ഡയമെൻഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആറ് ഫാക്ടറുകൾ, അതിൽ ഒന്ന് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് എ സിംഗിൾ ഐറ്റം ഓഫ് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷന്റെ ഒരു ഒറ്റ ഒരു സിംഗിൾ ആയിട്ടുള്ള ഐറ്റത്തെയാണെന്ന് പറയുന്നത് യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഐറ്റംസ് ദാറ്റ് ഷെയർ സം ആട്രിബ്യൂട്ട്സ് അല്ലെ. ഒരു സെറ്റ് ഓഫ് ഐറ്റംസിനെയാണ് ഇവിടെ പറയുന്നത്, ക്ലാസ്സുകളിൽ പറയുന്നത്. ഇൻഫർമേഷൻ നമ്മൾ എടുക്കുന്ന ചില ആട്രിബ്യൂട്ട്സിൽ കിട്ടുന്ന ഒരു ഡാറ്റയിൽ എടുക്കുന്ന ഒരു സെറ്റ് ഓഫ് ഐറ്റംസിനെയാണ് എന്ന് പറയുന്നത് ക്ലാസുകൾ എന്ന് പറയുന്നത്. റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ഐറ്റംസ് ആൻഡ് വേരിയബിൾസ്. ഒരു വസ്തുക്കൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു വേരിയബിൾസ് തമ്മിലുള്ള റിലേഷനെയാണ്, അതിൻ്റെ അവ തമ്മിലുള്ള കണക്ഷൻസിനെയാണ് എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ബന്ധത്തെ കുറിക്കുന്നതാണ് റിലേഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദേ ക്യാൻ ബി ലിങ്ക് ആസ് ഓപ്പോസിറ്റ്സ് ഓർ അനലോഗീസ്. അത് അവ തമ്മിലുള്ള ഓപ്പോസിറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ അവ തമ്മിലുള്ള റിലേഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ലിങ്ക് ചെയ്യാൻ കഴിയും അല്ലെ. അതിനെ റിലേഷൻ എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ആൻ ഓർഗനൈസേഷൻ ഓഫ് ഐറ്റംസ് ഓർ നെറ്റ്വർക്ക്സ് വിത്ത് ഇന്ററാക്ടിങ് പാർട്സ് എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ആണ് സിസ്റ്റം എന്ന് പറയുന്നത്. പാർട്സുകളെ അല്ലെങ്കിൽ അതിന്റെ നെറ്റ്വർക്കുകളെ അല്ലെങ്കിൽ എന്തൊക്കെ പാർട്സുകളാണ് പരസ്പരം ഇന്ററാക്ട് ചെയ്യേണ്ടി വരുന്നത്, അവ തമ്മിലുള്ള ക്രോഡീകരണം അല്ലെങ്കിൽ അവ തമ്മിലുള്ള കൂടിച്ചേരലുകളെയാണെന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഓർഗനൈസേഷൻ എന്നുള്ളതുകൊണ്ട് സിസ്റ്റം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നു. ഇവയെ ഒരു ഒരു ഒന്നിലേക്ക് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു വസ്തുതയാക്കി മാറ്റുക അല്ലെങ്കിൽ അതിനൊരു പർപ്പസ്ഫുൾ ആക്കി മാറ്റുക അല്ലൊരു അതിനൊരു അർത്ഥവത്താക്കി മാറ്റുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ആ ഒരു കോർഡിനേഷന്റെ ഭാഗമായിട്ടാണ് അവിടെ എടുത്തു പറയുന്നത്. ദെൻ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ടു കൺവേർഷൻസ് സച്ച് ആസ് റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ലെറ്റേഴ്സ് ഇൻ എ വേർഡ് ആൻഡ് മോഡിഫിക്കേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ്. നിലവിൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിലവിലുള്ള ഒരു ഇൻഫോർമേഷനെ പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അത് സാഹചര്യത്തിനനുസരിച്ച് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ അത് അത് തന്നെയാണെന്നുള്ള ഒരു നമ്മളെ അനലൈസിങ് കപ്പാസിറ്റിയോട് കൂടി നമ്മൾ
പെർസെപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുള്ള മുൻ പരിചയത്തിനനുസരിച്ച് അല്ലെങ്കിൽ മുൻപേ കിട്ടിയിട്ടുള്ള അറിവിനനുസരിച്ച് അത് ഇന്നതല്ല അത് ഇതാണ് എന്ന് തരം തിരിച്ച് മനസ്സിലാക്കുന്നതിനെയാണെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. നിലവിലുള്ള അറിവിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നതിനെയാണെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം അർത്ഥമാക്കിയിട്ടുള്ളത്. ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു പ്രെഡിക്ഷൻസ് ഇൻഫറൻസസ് കോൺസിക്വൻസസ് ഓർ ആൻറ്റിസിപ്പേഷൻസ് ഓഫ് നോളജ്. ഓക്കെ, ഒരു ലഭിച്ചിട്ടുള്ള വിവരങ്ങളെ പിന്നെ അത് പ്രെഡിക്റ്റ് ചെയ്യുകയും ഇൻഫറൻസ് ചെയ്യുകയും അതിന്റെ കോൺസിക്വൻസസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് നമ്മളൊരു ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻസ് എന്നുള്ളത് അതുകൊണ്ട് അർത്ഥമാക്കുന്നു. അപ്പോൾ ഇത്രയും ആറ് കാര്യങ്ങളാണ് ഏതിൽ വരുന്നത്, പ്രൊഡക്റ്റിന്റെ അണ്ടറിൽ വരുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് അല്ലെങ്കിൽ ഈ ഡയമെൻഷൻസിൽ വരുന്ന ഓരോ ഫാക്ടേഴ്സുകളും ഏതൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഡെപ്ത് ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നില്ലെങ്കിൽ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നെങ്കിലും, ഈ ആറും അഞ്ചും ആറും ഫാക്ടറുകൾ ഏതൊക്കെയാണെന്നുള്ള നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പ്രാക്ടിക്കൽ സെൻസിൽ നിങ്ങൾക്ക് നെറ്റിനൊക്കെ മറ്റൊക്കെ അപ്ലൈ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ കേട്ടിട്ട് നിങ്ങൾ ഈ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഈ പിന്നെ ഓരോ ഡയമെൻഷനിൽ വരുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? സിംഗിൾ ഐറ്റം ഓഫ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ്. ക്ലാസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഐറ്റംസ് ദാറ്റ് ഷെയർ സം ആട്രിബ്യൂട്ട്സ് എന്ന സെറ്റ് ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ്. കണക്ഷൻ ബിറ്റ്വീൻ ഐറ്റംസ് എന്നുള്ളതാണ് റിലേഷൻ. സിസ്റ്റം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഐറ്റംസ് എന്നുള്ളതാണ്, നിലവിലുള്ള ഐറ്റംസിനെ ഓർഗനൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്രോഡീകരിക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് മോഡിഫിക്കേഷൻ ഇൻ എക്സിസ്റ്റിംഗ് ഇൻഫോർമേഷൻ എന്നുള്ളതാണ്, നിലവിലുള്ള വിവരങ്ങളെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനും അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കി പ്രവർത്തിക്കാനും അതേപോലെ തന്നെ അതിനെ ആവശ്യമായ മേഖലകൾ ഉപയോഗിക്കാനുമുള്ള ഒരു കഴിവിനെയാണെന്ന് പറയുന്നത് ഇംപ്ലിക്കേഷൻസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ പിന്നെ ക്ലാസ്സുകളിലൂടെ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പൊതുവെ ഞാൻ ഗിൽഫോർഡിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിൽ 180 ഫാക്ടറുകളാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. 5 × 6 × 6 എന്നുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷനോടുകൂടി 180 ഡയമെൻഷനുകൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. ഇതൊരു ചോദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ടോട്ടൽ എത്ര ഡയമെൻഷനുകളാണ് ഗിൽഫോർഡിന്റെ ഇന്റലക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര ഫാക്ടറുകളാണ് ഗിൽഫോർഡിന്റെ ഇന്റലക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, SOI ഗിൽഫോർഡിന്റെ SOI സ്ട്രക്ചർ ഓഫ് ഇന്റലക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 ഓഫ് ഇന്റലക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഗിൽഫോർഡിന്റെ 3 ഓഫ് ഇന്റലക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 180 ഡയമെൻഷൻസുകളാണ്. ഇതിന്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണുന്നത്. ഒരൊറ്റ കാര്യത്തിൽ നമ്മളെടുത്ത് ഒരൊറ്റ ഒരു ബോക്സിനെ മാത്രം നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ 3 കണ്ടന്റിന്റെയും ഓപ്പറേഷന്റെയും അതേപോലെ തന്നെ പ്രൊഡക്റ്റിന്റെയും പിന്നെ കാര്യം ആ ഒരൊറ്റ കട്ടയിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അല്ലെ. അപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ തന്നെ 3 ഡയമെൻഷനും നമുക്ക് കാണാൻ കഴിയും. ഒരൊറ്റ പ്രവൃത്തിയിൽ തന്നെ ഓപ്പറേഷന്റെ ഡയമെൻഷനും കാണാൻ കഴിയും, കണ്ടന്റിന്റെ ഡയമെൻഷനും കാണാൻ കഴിയും, പ്രൊഡക്റ്റിന്റെ ഡയമെൻഷനും കാണാൻ കഴിയും. അതായത് ഒരു വ്യക്തിയുടെ ബുദ്ധിശക്തിയിൽ 3 ഡയമെൻഷനെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹം എന്ത് പറയുന്നത് എടുത്തു പറയുന്നത്. ഇത്രയുമാണ് നമ്മൾ ഈ പിന്നെ സ്ട്രക്ചർ ഓഫ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൂടെ ഇതുവരെ എടുക്കുന്ന അതായത് ഈ ഒരു തിയറീസ് ഓഫ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള പോർഷൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇവയുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ള ഭൂരിഭാഗം ചോദ്യോത്തരങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്തതായിട്ട് നമ്മൾ ചെയ്യുക. ആ ചോദ്യോത്തരങ്ങൾ അടങ്ങിയ വീഡിയോ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എക്സാം ആണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ ഓൺലൈൻ എക്സാം ആയിരിക്കും നടത്തുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് പൂർണ്ണമായും കാണുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസും മറ്റ് 2 തിയറികളിലും കൂടി നമുക്ക് പരിചയപ്പെടാം. എല്ലാവർക്കും നല്ലൊരു പഠനകാലത്തിനായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഈ ക്ലാസ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു. ഓൾ ദി വെരി ബെസ്റ്റ്.